നമസ്കാരം. കണ്ണൂർ സിംഹം കെ സുധാകരനോട് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ധർമ്മടത്ത് പിണറായി പേടിയ, ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് മനുഷ്യനെ എന്തു വേണോ വെല്ലുവിളിക്കാം, ഒരാളെ അധിക്ഷേപിക്കാം, വായിൽ തോന്നുന്നത് വിളിച്ചു പറയാം, പക്ഷേ ഒരാളെ മത്സരത്തിലൂടെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വാർത്തകൾ നിറഞ്ഞു നിന്നതാണ് കെ സുധാകരൻ ഇതാ പിണറായിയെ നേരിടാൻ എത്തുന്നു എന്നുള്ള വിവരം. പോരാത്തതിന് അദ്ദേഹത്തിന് കൊടുത്ത വിശേഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ആരും ഒന്ന് രോമാഞ്ചം കൊണ്ടുപോകും. കണ്ണൂർ സിംഹം, പുലി, ഇന്ന് വേണ്ട, ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു ഡെക്കറേഷനുമില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, DCC നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ DCC എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ധർമ്മടത്ത് മത്സരിക്കാൻ കഴിയില്ല, ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സുധാകരൻ പറയുകയാണ്. കെ സുധാകരൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവും എന്തുകൊണ്ടാണ് താൻ അത് പറയുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കുടുക്ക് തന്റെ മുന്നിൽ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സുധാകരൻ ഒരു തീരുമാനമെടുത്തത്, അല്ലെങ്കിൽ സുധാകരൻ ഒരു മുഴം മുന്നേക്ക് എറിഞ്ഞത്. അതായത് കേരളത്തിൽ MP മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്നുള്ള കാര്യം. പക്ഷേ നേമത്ത് ആ തീരുമാനം തെറ്റി, പിന്നാലെ ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ C രഘുനാഥ് എന്ന ഒരു കുഞ്ഞു സ്ഥാനാർത്ഥിയെ ബലിയാടാക്കിയതിനു ശേഷം വളരെ നൈസ് എസ്കേപ്പാണ് ഇപ്പോൾ സുധാകരൻ നടത്തിയിരിക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും പിണറായിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന നേതാവ്, അദ്ദേഹത്തിന്റെ പിതാവിനെ അധിക്ഷേപിക്കുന്ന നേതാവ്, വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു നേതാവ്, അതിലൂടെ അണികളുടെ കൈയടി നേടുന്ന നേതാവ്, വീരസിംഹം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നൊരു കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ? അവരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ പിണറായി ധർമ്മടത്ത് തറ പറ്റിക്കും എന്നൊക്കെ രണ്ട് ഗീർവാണങ്ങൾ അടിച്ച് അവിടെ ചെന്ന് മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ഒരു വീരോതിഹാസമായി സുധാകരനെ നിലകൊള്ളാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അപകടം നടത്തും. ഈ പറയുന്ന രീതിയിൽ ഗീർവാണങ്ങൾ അടയ്ക്കാൻ 5 പൈസയുടെ ചെലവില്ല. മറ്റത് അവിടെ ചെന്നാൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത നാണക്കേടുണ്ടാവും. അത്രയും വലിയ പരാജയമായിരിക്കും ഒരുപക്ഷെ ധർമ്മടത്ത് കാത്തിരിക്കുന്നത്. ധർമ്മടം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ തവണ 38,000 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലാണ് ഇക്കുറി കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വളരെ പാടുപെട്ടത്. ഏറ്റവും ഒടുവിൽ വീരസിംഹം സുധാകരൻ തന്നെ ഇതാ വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. നേതൃത്വം പറയുന്നു ഏറ്റവും ഒടുവിൽ DCCയുടെ തീരുമാനപ്രകാരം ഞാൻ മത്സരരംഗത്തുനിന്ന് പിന്മാറുന്നതായി സുധാകരൻ പ്രഖ്യാപിക്കുന്നു. കണ്ണൂർ DCCയുടെ അവസ്ഥ എന്താണെന്ന് ഈ നാട്ടുകാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതായത് സുധാകരന്റെ മുകളിലല്ല DCC എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അവിടുത്തെ നേതാക്കന്മാർ ആരും സുധാകരന്റെ മുകളിൽ നിൽക്കുന്നവരല്ല. സുധാകരൻ എന്ത് പറയുന്നു അതാണ് DCCയുടെ തീരുമാനം, അല്ലാതെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയല്ലാതെ. അവിടെ കൂട്ടായ തീരുമാനങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല, അത് പലപ്പോഴും പ്രതിഫലിക്കാറുമുണ്ട്. അപ്പോ ഈ പറയുന്ന തൊടുന്യായങ്ങളൊക്കെ മുട്ടാപ്പോക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുറച്ചൊക്കെ അന്തസ്സും ആർജവും ഒക്കെ രാഷ്ട്രീയത്തിൽ കാണിക്കണം. തോൽക്കട്ടെ തോൽക്കട്ടെ, അതല്ലേ അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. തോൽവി ജയത്തിന്റെ പടിവാതിലാണ്. ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ പിണറായി ഒന്നുമല്ല, കണ്ണൂരിൽ പിണറായി ജനങ്ങൾക്കെല്ലാം വിരുദ്ധനായി കഴിഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നേതാവാണ് പിണറായി എന്നൊക്കെ തള്ളിവിടുന്ന സുധാകരൻ ഈ അണികൾക്ക് കൊടുത്ത ഈ ആവേശം ഒന്ന് ധർമ്മടത്ത് മത്സരിച്ചുകൂടി കാണിക്കണമായിരുന്നു. അദ്ദേഹം അവകാശപ്പെട്ട ഒരു കാര്യമുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 4,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് കോൺഗ്രസും CPI തമ്മിലുള്ളത്. അത്ര ഒരു ചെറിയ വേരിയേഷൻ അല്ലേ ഉള്ളൂ. അത് സുധാകരൻ വിചാരിച്ചാൽ ഒരു പുഷ്പം പോലെ അങ്ങ് മറികടക്കാവുന്ന സ്ഥിതിവിശേഷമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാർക്കും ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോ ഇത്തരത്തിൽ വെല്ലുവിളിച്ചിട്ട് അവസാന നിമിഷം ഒളിച്ചോടുന്ന രീതി ഒരു വീരസിംഹങ്ങൾക്കും ചേർന്നതല്ല. ഇതാണ് ഒറിജിനൽ സുധാകരൻ. ഈ പറയുന്ന ഗീർവാണ അടികൾക്കപ്പുറത്തേക്ക് അദ്ദേഹം എന്ന വ്യക്തി ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് അന്തസ്സുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഈ പൊതുജനങ്ങളോട് നിങ്ങൾ ഘോരം ഘോരം പ്രസംഗിക്കുന്ന കാര്യം അതേപടി നടപ്പിലാക്കി കാണിക്കണമായിരുന്നു. പിണറായി വിജയനെ കണ്ണൂരിൽ നേരിടാൻ, അല്ലെങ്കിൽ ധർമ്മടത്ത് നേരിടാൻ സുധാകരനോളം പോകുന്ന മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോ പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ പാർട്ടി മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസൽ ഇരുകയും തീട്ടി സ്വീകരിക്കുന്നതല്ലേ ഹീറോയിസം? അതാണ് കെ മുരളീധരൻ ഇപ്പോൾ കാണിച്ചത്. അദ്ദേഹം നിയമം പോലൊരു മണ്ഡലം, ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു മണ്ഡലം, അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ മുൻപ് മത്സരിച്ചു എന്നുള്ളതിനപ്പുറം മറ്റു ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല. അദ്ദേഹം നേരത്തെ വട്ടിയൂർക്കാവിൽ മത്സരിച്ച ആളാണ്, ഇപ്പൊ വടകര MP ആണ്. പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് ഇപ്പോൾ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഒരു ആവശ്യം വന്നു, ആ ഉത്തരവാദിത്തം പേടിയില്ലാതെ ഏറ്റെടുത്തു. അത് തന്നെയാണ് ഒരു നേതാവിന്റെ ക്വാളിറ്റി കാണിക്കുന്നത്.
അപ്പോ സുധാകരനൊക്കെ വെറും പേപ്പർ സിംഹങ്ങളാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സി രഘുനാഥനെ പോലെ ഒരു പാവപ്പെട്ടവനെ ബലിയാടാക്കിയിട്ട് ഘോരം ഘോരം ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു വാചകം പറയുന്നത് കേട്ടു. അതായത് പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ അക്ഷീണം പ്രയത്നിക്കും എന്നുള്ള കാര്യം നടക്കണ കാര്യമാണ്. നിങ്ങളെ കൊണ്ട് നടക്കൂല, പിന്നെയാണ് നിങ്ങളൊരു കുട്ടിപ്പാമ്പിനെ കൊണ്ട് നിർത്തിയിട്ട് ഇപ്പൊ അവിടെ അങ്ങ് മറിച്ചു കളയാന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ നിങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. വാക്കല്ല പ്രവൃത്തിയാണ് വേണ്ടത്. വാക്കുകൊണ്ട് എന്ത് വേണോ ആർക്കും പറയാം, പക്ഷെ പ്രവൃത്തി കൊണ്ട് ഒരു കാര്യം പ്രൂവ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പാടുള്ള പണിയാണ് മിസ്റ്റർ സുധാകരൻ. അതിനുള്ള ആർജവം നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിങ്ങൾ പരാജയ ഭീതി കൊണ്ട് നേരെ ഉദുമയിൽ പോയി മത്സരിച്ചു. എന്തായിരുന്നു അവസ്ഥയെന്ന് സുധാകരൻ മറന്നു കാണില്ല. അതേപടിയാണ് ഇപ്പോൾ ധർമ്മടത്ത് വന്നാലും. എം പി ആയിട്ട് ഇപ്പോ വിലസു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കണ്ണൂരിലെ തീപ്പൊരു നേതാവാണ്, ജനകീയ നേതാവാണെന്നൊക്കെ ഒരു ബിൽഡപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ബിൽഡപ്പ് ഒറ്റയടിക്ക് തകർന്നു പോകണ്ട എന്നുള്ളതാണ് സുധാകരൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ വലിയ വീരോചിതം പറയുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് തന്നെ ബൂമറാങ്ങായിട്ട് വരുമെന്നുള്ള കാര്യം തിരിച്ചറിയണം. നിങ്ങൾ കെ പി സി സി അധ്യക്ഷനാവാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ കെ പി സി സി അധ്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജനസ്വാധീനമുണ്ടെന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ കിട്ടിയ ജയം കൊണ്ടല്ല നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്. അത് സെയിം സോണിൽ മത്സരിക്കുന്നതിനപ്പുറം നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഏറ്റവും അഴിമതി വീരനും ജനങ്ങൾ വെറുക്കുന്ന ഒരു നേതാവിനെ പരാജയപ്പെടുത്താൻ വീരോചിതം നിങ്ങൾ മുന്നിൽ നിൽക്കണം. അപ്പോഴല്ലേ നിങ്ങൾ ആർജവമുള്ള ഒരു നേതാവായി ഈ നാട്ടിൽ എല്ലാവർക്കും കാണാൻ കഴിയൂ. ഇതൊരുമാതിരി എലികളെപ്പോലെയും പൂച്ചകളെപ്പോലെയും നിങ്ങൾ പതുങ്ങി മാറുക എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ഈ ഒരു ഇമേജിനെ കോട്ടം തട്ടിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് സുധാകരനോട് പറയാനുള്ളത്, ഏതെങ്കിലും ആരവങ്ങളോ ആൾക്കൂട്ടങ്ങളോ കാണുമ്പോൾ ഒരാളെ വ്യക്തിപരമായോ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞോ അദ്ദേഹത്തിന്റെ പിതാവിനെ പോലും അധിക്ഷേപിച്ചല്ല കൈയടി നേടേണ്ടത്. കൈയടി നേടേണ്ടത് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്ത്, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം. അതല്ലേ അതിന്റെ ഒരു അന്തസ്സം എന്നൊക്കെ പറയണം. ഇത്തരത്തിൽ ഗീർവാണങ്ങൾ അടിച്ച് നിങ്ങൾ കുറെ വാചകസരത്ത് നടത്തിയിട്ട് പോയാൽ പിന്നീട് ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങളെന്ന നേതാവ് വെറും പൊള്ളയാണെന്ന് ജനം തിരിച്ചറിയുമെന്നുള്ള കാര്യം സുധാകരൻ മറക്കാതിരുന്നാൽ കൊള്ളാം.